സംസ്ഥാനത്തെ മികച്ച കർഷക എന്ന നിലയ്ക്ക് സർക്കാർ നൽകുന്ന അവാർഡാണ് കർഷക തിലകം അവാർഡ്. ഇത്തവണ കർഷക തിലകം അവാർഡ് നേടിയത് തൃശൂർ പെരിഞ്ഞനം സ്വദേശിനി ശ്രീമതി സതി ചന്ദ്രഗുപ്തനാണ്. ഈ വീട്ടമ്മ തൻ്റെ വീട്ടുവളപ്പിൽ 1.5 ഏക്കർ മണ്ണിൽ കൃഷിയുടെ ഒരു നിറക്കാഴ്ച തന്നെ ഒരുക്കിയിട്ടുണ്ട്. പണ്ടെങ്ങോ കണ്ടുമറന്ന ഗ്രാമീണ കേരളത്തിൻ്റെ മുഖശ്രീ തിളങ്ങുന്ന സതിയുടെ വീട്ടുവളപ്പിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കേരവൃക്ഷം കുടഞ്ഞുവർത്തുന്ന മണ്ണിൽ കമനീയമായൊരു വീട്. പച്ചിലകൾ അതിരിടുന്ന വെള്ള മണൽ വഴി നമ്മെ കൊണ്ടുചെല്ലുന്നത് അലങ്കാര ചെടികളുടെ മുറ്റത്തേക്ക്. പറമ്പിൽ വിവിധങ്ങളായ പച്ചക്കറി വിളകളും പഴവർഗങ്ങളും, കൊക്കിച്ചികഞ്ഞോടുന്ന താറാവിൻപറ്റം, ഗൃഹാതുരതയുണർത്തുന്ന ഒരു ഗ്രാമീണ കേരള ദൃശ്യത്തിൻ്റെ ചാരുതയെ ആവാഹിച്ച വീട്ടുതൊടി. ഇതിൻ്റെ മേൽനോട്ടക്കാരിയെ കേരളം ഈ വർഷം ആദരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷക വനിതയ്ക്കുള്ള കർഷക തിലകം അവാർഡ് നൽകി. ഈ അവാർഡിന് പിറകിലെ കാർഷിക ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തൃശൂർ പെരിഞ്ഞനം വലിയ പറമ്പിൽ വീട്ടിലെ സതിയും ഭർത്താവ് മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനായ ചന്ദ്രഗുപ്തനും. ഇവർ പെരിഞ്ഞനത്ത് വീട് വെച്ച് താമസമാക്കിയത് 13 വർഷം മുമ്പായിരുന്നു. കൃഷിയിൽ തൽപരയായ സതി പെരിഞ്ഞനം കൃഷിഭവൻ നടത്തിവന്ന പുഷ്പകൃഷി പദ്ധതിയിൽ അംഗമായി. കുറ്റിമുല്ല കൃഷിയാണ് ആദ്യം ആരംഭിച്ചത്. നല്ല വെയിൽ കിട്ടുന്ന ടെറസിൽ 400 ഓളം ചട്ടി നിറയെ കുടമുല്ല പൂത്തു. ദിവസേന നനയും 2 ആഴ്ചതോറും വളവും നൽകിയപ്പോൾ മുല്ലച്ചെടികൾ മേനി നിറയെ ശുഭ്രസ്നേഹത്തിൻ്റെ പൂക്കൾ വിരിച്ചു. എന്നാൽ പൂക്കളുടെ വിപണനം പ്രശ്നമായി. തമിഴ്നാട്ടിൽ നിന്ന് പൂ മൊത്തമായി വരുന്നതിനാൽ പല കടക്കാരും പൂ വാങ്ങാൻ തയ്യാറായില്ല. നിരാശയായി പിന്തിരിയാൻ സതി ഒരുക്കമായിരുന്നില്ല. പെരിഞ്ഞനം പഞ്ചായത്തിൽ തനിക്കൊപ്പം പൂക്കൃഷി പദ്ധതിയിൽ ചേർന്ന 33 വനിതകളെയും കൂട്ടിച്ചേർത്ത് പെരിഞ്ഞനം വനിതാ പൂക്കൃഷി വികസന സമിതി രൂപീകരിച്ചു. 1998 രൂപീകരിച്ച ഈ സമിതിക്ക് കൃഷിഭവന്റെയും പഞ്ചായത്തിൻ്റെയും സഹായം ലഭിച്ചതോടെ സ്വന്തമായി വിപണന കേന്ദ്രവും തുറന്നു. ഒരിക്കൽ പൂ നിഷേധിച്ച വ്യാപാരികൾ നാട്ടുപൂ തേടി സൊസൈറ്റിയുടെ വിൽപ്പന കേന്ദ്രത്തിലെത്തി തുടങ്ങി. ചെറുപ്പം മുതലേ എനിക്ക് കൃഷിയിൽ താല്പര്യം തന്നെയായിരുന്നു. പക്ഷേ ഭർത്താവിൻ്റെ സ്ഥലം മാറ്റൊക്കെ ആയിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ താമസിക്കുമായിരുന്നു. ഒരു 13 വർഷം മുന്നാണ് പെരിഞ്ഞനത്ത് സ്ഥിരതാമസമാക്കിയത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കൃഷി ഓഫീസർ കെ ജോനിയൽ സാറ് പറഞ്ഞിട്ടാണ് ഒരു 32 വനിതകളായിട്ട് ഞങ്ങൾ കുറ്റിമുല്ല കൃഷിയാണ് ആദ്യം തുടങ്ങിയത്. അങ്ങനെ അത് തുടങ്ങുമ്പോൾ ഒരു മാർക്കറ്റ് അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. പിന്നെയാണ് പൂവൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് ഒരു മാർക്കറ്റിംഗ് വേണമെന്നും അങ്ങനെയാണ് പെരിഞ്ഞനത്ത് വനിതാ പൂക്കൃഷി വികസന സമിതി രൂപീകരിച്ചത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടെന്ന് കണ്ടറിഞ്ഞ് സതി കൃഷി വിപുലപ്പെടുത്താൻ തീരുമാനിച്ചു. പൂക്കൃഷിയിലെ വിജയം കൂടുതൽ പൂവിളകളെ സ്വാഗതം ചെയ്യാൻ പ്രചോദനം നൽകി. 1.5 ഏക്കർ പറമ്പുണ്ടല്ലോ. തെങ്ങുവാഴുന്ന ഈ പഞ്ചാര മണൽപ്പറമ്പിൽ തണലിഷ്ടപ്പെടുന്ന സുമസൗകുമാര്യങ്ങൾ ഒന്നൊന്നായി വിളിപ്പുറത്തെത്തി. ഓർക്കിഡിന് സതിയുടെ പരിചരണം അത്ര ഇഷ്ടമായില്ല. പക്ഷേ ആന്തൂറിയം വളരെ പെട്ടെന്ന് സതിയോടിണങ്ങി. പെരിഞ്ഞനം കൃഷിഭവൻ സൗജന്യ നിരക്കിൽ നൽകിയ തണൽ വലയ്ക്ക് താഴെ നിരത്തിയ ചട്ടികളിൽ ആന്തൂറിയം ചെടികൾ അടങ്ങി ഒതുങ്ങി വളർന്നു. മണ്ണിഷ്ടപ്പെടാത്ത ഈ വാടാമലരുകൾക്ക് മണലും മരക്കരിയും തൊണ്ടിൻ കഷ്ണവുമാണ് ചട്ടികളിൽ നിറച്ചുകൊടുത്തത്. 2 നേരം നന, ആഴ്ചയിലൊരിക്കൽ വളപ്രയോഗം. നല്ല പരിചരണം ആസ്വദിച്ചു വളർന്ന ആന്തൂറിയം ചെടികൾ 6ാം മാസം മുതൽ പൂവിടർത്തി.
മൺചെരാതിൽ ദീപനാളവുമേന്തി ഉയർന്നുവരുന്ന ദേവകന്യകയെപ്പോലെ ആന്തൂറിയം പൂക്കൾ. പൂവിൻ്റെ നിറമനുസരിച്ച് ഇനത്തിൻ്റെ പേരും മാറും. മഞ്ഞത്തിരിക്കു താഴെ വിടർന്ന ഓറഞ്ച് ദളമുള്ള മൗറീഷ്യസ്, ഞരമ്പെഴുന്ന പൂപ്പാളിയിൽ കരൾ ചോപ്പ് പടർത്തുന്ന ലിവർ റെഡ്, അരുണവർണം പ്രസരിപ്പിക്കുന്ന നിറ്റ്, ശുഭ്രവർണം നിറച്ച് ആവോ ലിമ വൈറ്റ് ഇനങ്ങൾ. കേരളീയർക്ക് ചിരപരിചിതമായ ട്രോപ്പിക്കൽ റെഡ്. ആയിരത്തിലേറെ ആന്തൂറിയം ചെടികൾ വർണ്ണക്കുടമാറ്റം നടത്തുന്ന ഈ പൂവാടി ചേതോഹരം തന്നെ. ആഴ്ചയിലൊരിക്കൽ പൂക്കൾ വിളവെടുക്കും. തണ്ടിൻ്റെ നീളം പരമാവധി നിലനിർത്തിയുള്ള അടിവെട്ടു രീതി. വിളവെടുത്ത പൂക്കൾ ബക്കറ്റിലെ വെള്ളത്തിൽ ഇട്ടുവയ്ക്കും. പൂപ്പാളിയുടെ വിസ്തീർണം കൂടുന്തോറും പൂവിന് വിലയും കൂടും. 5 ഇഞ്ച് വീതിയിൽ പൂവിടർത്തുന്ന സുന്ദരിപ്പൂവിന് 12 രൂപ വരെ വില കിട്ടും. വീതി എത്ര കുറഞ്ഞാലും 5 രൂപ മിനിമം കിട്ടും. വിളവെടുത്ത പൂക്കൾ വിപണിയിലേക്ക് എത്തിക്കുന്നതും ആകർഷകമായി തന്നെ. പൂപ്പാളി പോളിത്തീൻ കവറിനുള്ളിലാക്കി പൊതിഞ്ഞു കെട്ടിവച്ചാൽ ക്ഷതമേൽക്കില്ല. പെരിഞ്ഞനം വനിതാ പൂക്കൃഷി വികസന സമിതിയുടെ വിപണന കേന്ദ്രം വഴിയാണ് പൂവിൽപ്പന. സമിതിയുടെ പ്രസിഡന്റ് കൂടിയാണ് സതി. ഇവിടെ എത്തുന്ന മൊത്തവ്യാപാരികൾ പൂക്കൾ വാങ്ങിപ്പോകുന്നു. സമിതി അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച പൂക്കൾ മുംബൈ, കൊൽക്കത്ത, ന്യൂഡൽഹി തുടങ്ങിയ മഹാനഗരങ്ങളിലേക്ക് സ്ഥിരമായി യാത്രയാവുന്നുണ്ട്. തണലിഷ്ടപ്പെടുന്ന നീളൻ പൂക്കൾ വേറെയുമുണ്ട് ഈ തുടിയിൽ. സ്വർണ വിരലുകളാൽ നൃത്തമുദ്രകൾ വിരിയിക്കുന്ന ഹെലിക്കോണിയ പൂക്കൾ. ഹെലിക്കോണിയ ഉയരത്തിലുള്ള പുഷ്പാലങ്കാരങ്ങൾക്ക് ഏറ്റവും യോജിച്ച പൂവിളയാണ്. അധികം പരിചരണം ആവശ്യമില്ല, കീടരോഗശല്യവുമില്ല. ഓരോ പൂവിനും കുറഞ്ഞത് 4 രൂപ വിലയും കിട്ടും. ദീർഘകാലം വാടാതിരിക്കാനുള്ള ഹെലിക്കോണിയയുടെ കഴിവ് അസാമാന്യമാണ്. അത്യാകർഷകമായ ചായക്കൂട്ടുകളിൽ പൂക്കൾ വിടർത്തുന്ന ഇവ നിത്യപുഷ്പിണിയുമാണ്. വളരെ വേഗം വളർന്നു പെരുകുവാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇതുതന്നെയാണ് ഹെലിക്കോണിയയുടെ ദോഷമെന്ന് സതി പറയുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ കാടുപോലെ വളരും, പൂക്കൾ കുറയും. ഇതൊഴിവാക്കാൻ ഇടകോതൽ ആവശ്യമാണ്. സ്ഥിരമായി പൂക്കൾ വെട്ടിക്കൊടുത്താൽ ക്രമാതീതമായ വളർച്ച ഒഴിവാക്കാമത്രേ. വെട്ടുപൂക്കളിലെ മറ്റൊരഴകിയാണിത്, റെഡ് ജിഞ്ചർ. ഇഞ്ചി കുടുംബത്തിൽപ്പെട്ട റെഡ് ജിഞ്ചറിന്റെ നീണ്ടു ചുവന്ന പൂങ്കുലകൾ ദീർഘായുസ്സുള്ളവയുമാണ്. ചുവന്ന ദളങ്ങൾ ഒന്നിനുള്ളിൽ ഒന്നായി അടുക്കിവെച്ച പൂങ്കുലകൾക്ക് നേരിയ സുഗന്ധവുമുണ്ട്. എന്നിലുമേറെ അഴക് നിനക്കുണ്ടോ എന്ന് ആരാഞ്ഞ് പൂക്കളിൽ പൂമ്പാറ്റകൾ വിരുന്നിനെത്തി. വീണപൂവിൻ്റെ വേദന അറിയാത്ത വാടാമലരുകൾ പൂമ്പാറ്റയ്ക്ക് ആതിഥ്യമരുളാൻ സദാ സന്നദ്ധർ. ഇതു കണ്ടപ്പോഴാണ് തൊടിയിൽ തേനീച്ച വളർത്തൽ എന്ന ആശയം സതിയുടെ മനസ്സിലെത്തിയത്. ഇന്ത്യൻ തേനീച്ചയ്ക്ക് വാടാൻ പെട്ടികളൊരുക്കാൻ പിന്നെ താമസമുണ്ടായില്ല. പൂക്കൾ വിൽക്കുന്നതിലുമേറെ ലാഭം ഫ്ലവർ പോട്ട് വിൽപ്പനയിലൂടെ നേടാമെന്നും സതി മനസ്സിലാക്കി. പൂക്കളുടെ മൂല്യവർദ്ധനയാണ് പുഷ്പാലങ്കാരത്തിലൂടെ നടത്തുന്നത്. സമിതിയുടെ വിപണന കേന്ദ്രത്തിനു പുറമെ 30-ലേറെ കടകൾക്ക് സതി ഫ്ലവർ പോട്ടുകൾ തയ്യാറാക്കി നൽകുന്നുണ്ട്. പുഷ്പാലങ്കാരത്തിനായി ഇലച്ചെടികളും സതി പ്രത്യേകം കൃഷി ചെയ്യുന്നു. പൂക്കൾ പകർന്നു തന്ന വിജയം മറ്റു കാർഷിക മേഖലകളിലേക്കും തിരിയാൻ ഈ വീട്ടമ്മയ്ക്ക് കരുത്തു പകർന്നു. തൊടിയിൽ വീട്ടാവശ്യത്തിന് തുടങ്ങിയ പച്ചക്കറി കൃഷി പുതിയൊരു ആദായമാർഗമായി വളർന്നത് അങ്ങനെയാണ്. വെണ്ടയും ചീരയും വഴുതനയും മഞ്ഞളും ചേമ്പും ഒക്കെ ഇവിടെയുണ്ട്.
മണൽ പ്രദേശമായതിനാൽ നാടൻ കപ്പയും നന്നായി വളരും. മുളകിന്റെ രസമുകുളങ്ങൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. ചുരക്കയ്ക്ക് റംസാൻ നോമ്പ് കാലത്താണ് കൂടുതൽ ഡിമാൻഡ്. കഴിഞ്ഞ മഞ്ഞുകാലത്ത് ശൈത്യകാല പച്ചക്കറി വിളകളിലും സതി ഒരു കൈ പയറ്റി. കോളിഫ്ലവറും കാബേജും തക്കാളിയുമൊക്കെ നട്ടുവളർത്താൻ പെരിഞ്ഞനം കൃഷിഭവന്റെ സഹായവുമുണ്ടായി. കൈപുണ്യമുള്ള വിരലുകൾ തൊട്ടാൽ ഏതു കൃഷിയും നൂറുമേനി വിളയുമെന്നത് ഇവയുടെ കാര്യത്തിലും തെളിഞ്ഞു. നല്ല വെയിലുള്ള സ്ഥലത്താണ് പടവലം കയ്പ അങ്ങനത്തെ തുടങ്ങുന്നത്. അതല്ലാതെ ഇപ്പോൾ ഈ പറമ്പിൽ അധികം വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് കൂവ ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട്. വിവിധങ്ങളായ വിളകൾ നിറയെ വിളവ് ചുരത്താൻ കൃത്യമായ വളപ്രയോഗം കൂടിയേ തീരും. പശു വളർത്തൽ ഇല്ലാത്തതിനാൽ ചാണകത്തിന്റെ കുറവുണ്ട്. ഇതിന് സതി പോംവഴി കണ്ടെത്തുന്നത് പറമ്പിൽ നിന്ന് തന്നെ വളം ഉൽപ്പാദിപ്പിച്ചാണ്. സസ്യാവശിഷ്ടങ്ങളൊക്കെയും ശേഖരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ സിമന്റ് ടാങ്കുകളിൽ നിക്ഷേപിക്കുകയാണ്. ഇതിനുള്ളിൽ ആഫ്രിക്കൻ മണ്ണിരകളുണ്ട്. ജൈവ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്ന കാപ്പിരി മണ്ണിരകളുടെ വിസർജ്യം മേന്മയുള്ള കമ്പോസ്റ്റാണ്. പോഷകമൂല്യമുള്ള ഈ ജൈവ വളമാണ് സതി വിളകൾക്ക് നൽകുന്നത്. പറമ്പിലെ പഴയൊരു കെട്ടിടം കൂൺ വളർത്തലിന് വേദിയാക്കി. ചിപ്പിക്കൂണാണ് ആദ്യം തുടങ്ങിയതെങ്കിലും പിന്നീട് പാൽക്കൂണിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ചു. വൈക്കോലിൽ അധിക പരിചരണമില്ലാതെ വളർത്താവുന്ന പാൽക്കൂൺ വിളവെടുത്താൽ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. ആദ്യം ഞാൻ തുടങ്ങിയത് ഒരു 6 വർഷം മുന്ന് കൂണ് തുടങ്ങിയത് ചിപ്പിക്കൂണിലാണ്. അപ്പോൾ ചിപ്പിക്കൂൺ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് തന്നെ മാർക്കറ്റിലെത്തിക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് പാൽക്കൂൺ. പാൽക്കൂണാണെങ്കിൽ ഒരാഴ്ചയൊക്കെ പുറത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 4 വർഷമായിട്ട് പാൽക്കൂണാണ് കൃഷി ചെയ്യുന്നത്. തൊടിയിലെ കുളത്തിൽ മീൻ വളർത്തലുണ്ട്. എങ്കിലും എന്തോ ഒരു അപൂർണത സതിക്ക് ഫീൽ ചെയ്തു. ഓളപ്പരപ്പിലും ഒരു ചലനമൊക്കെ വേണ്ടേ? പിന്നെ വൈകിയില്ല. അന്നനടയോടെ സുന്ദരന്മാരും സുന്ദരികളും വലിയ പറമ്പിൽ വീട്ടിലേക്ക് ഓടിയെത്തി. കുട്ടനാടിൻ്റെ ഓമനകളായ ചാര ചെമ്പല്ലി ഇനങ്ങളും കാക്കി ക്യാമ്പൽ എന്ന ഇനവും. താറാവുകൾക്ക് കോഴിയേക്കാൾ കുറഞ്ഞ തീറ്റ മതി. കൃഷിയിടം ചികഞ്ഞ് നശിപ്പിക്കുകയില്ല. കുളത്തിലിറങ്ങി അധിക തീറ്റ കണ്ടെത്തുകയും ചെയ്യും. മാത്രമല്ല താറാവിൻ കാഷ്ടം കുളത്തിൽ വീണ് മീനിൻ്റെ വളർച്ചയും കൂടും. നല്ല പരിചരണവും തീറ്റയും നൽകിയാൽ 2 മാസം കൊണ്ട് 2.5 കിലോ തൂക്കം വയ്ക്കാൻ ഇവയ്ക്കാവും. കോഴിയേക്കാൾ മുട്ട ഉൽപ്പാദനം കൂടുതൽ എന്നത് മറ്റൊരു ഗുണം. മുട്ടയ്ക്ക് ഉയർന്ന വിലയുമുണ്ട്. 23% മാംസ്യവും 55% കൊഴുപ്പുമടങ്ങിയ താറാവിറച്ചിക്കും നല്ല ഡിമാൻഡുണ്ട്. ഏകദേശം ഒരു 15,000 രൂപ വരുമാനമുണ്ട്. കൂൺ കൃഷി എന്നാണ് കൂടുതൽ കിട്ടുന്നത്. കൂൺ കൃഷി എന്ന് വെച്ചാൽ ഒരു ആവറേജ് ഒരു ദിവസത്തിൽ 4 കിലോ കൂൺ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ 1 കിലോ കൂണിന് 150 രൂപ വില കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ലാഭം തന്നെയാണ് കൂണിൽ. പിന്നെ കുറ്റിമുല്ല പൂ മാത്രം വിറ്റുകൊണ്ടായില്ല, ചെടികളും കൊടുക്കണം. ഇപ്പോൾ കുറ്റിമുല്ലയാണെങ്കിൽ ചെടി ഉണ്ടാക്കി കുറ്റിമുല്ലയുടെ തയ്യ വിൽപ്പന നടത്തുന്നു. പിന്നെ അതുപോലെ ആന്തൂറി ആയാലും ചെടി വിൽപ്പന, അതുപോലെ പച്ചക്കറി ആയാലും തക്കാളി കാരറ്റ് ബീറ്റ്റൂട്ട് എല്ലാം കാബേജ് കോളിഫ്ലവർ എല്ലാം തൈക്കളും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്. രാവിലെ 6 മണിക്ക് മുമ്പേ സതിയുടെ ഒരു ദിവസം ആരംഭിക്കും. മുല്ലപ്പൂ ഇറുക്കലാണ് ആദ്യം. വെയിലുറയ്ക്കും മുമ്പേ നനയും പൂർത്തിയാക്കണം. പച്ചക്കറികൾക്ക് നനയ്ക്കാൻ സ്പ്രിംഗ്ലർ എന്ന തളി നന രീതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ്ലർ തല കൃത്യമായി പിടിപ്പിച്ചാൽ ഉടനെ വെള്ളത്തുള്ളികളെ വട്ടം വട്ടം വീശിത്തെറിപ്പിച്ച് ചുറ്റുമുള്ള വിളകൾക്കുമീതെ ജലഗണങ്ങൾ പതിച്ചു തുടങ്ങും. വീടിന് പിൻവശത്തുള്ള
കൂടെ പച്ചക്കറികൾക്ക് ഹോസ് നനയാണ് നൽകുന്നത്. ആകാവുന്ന അത്രയും ജോലികൾ സതി തന്നെ ചെയ്യുന്നു. ഒഴിവുള്ള നേരങ്ങളിൽ ഭർത്താവ് ചന്ദ്രഗുപ്തനും സഹായത്തിനെത്തും. ഇടയ്ക്ക് ഭാരിച്ച കൃഷിപ്പണികൾ ചെയ്യേണ്ട അവസരങ്ങളിൽ മാത്രമേ പുറത്തുനിന്ന് പണിക്കാരെ വിളിക്കുകയുള്ളൂ. പൂക്കൃഷി മാത്രം പോരാ, സ്ത്രീകൾക്ക് കുറച്ചുകൂടി വരുമാനം വേണമെന്നുള്ളത് തോന്നിക്കൊണ്ടാണ് പിന്നെ പച്ചക്കറിയിലേക്കും കൂൺ കൃഷിയിലേക്കും ഇറങ്ങിയത്. അപ്പോൾ പച്ചക്കറി കൃഷിയും നല്ല വിജയം തന്നെയാണ്. അതായത് ഇപ്പോൾ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് സമിതി കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു വരുമാനം സ്ത്രീകൾക്കുണ്ട്. പിന്നെ ഒരു 4 വർഷം മുന്നാണ് കൂൺ കൃഷി തുടങ്ങിയത്. കൂൺ കൃഷിയിലും നല്ല വരുമാനം തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഇവിടെ 207 മെമ്പർമാർ സമിതി തന്നെയുണ്ട്. അപ്പോൾ അവരും എല്ലാം നല്ല ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുത്തെ കൃഷി ഓഫീസറും പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ശ്രീ അനിതാ ശിവരാമൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവാർഡിന് കൊടുക്കാമെന്ന് ചോദിച്ചത്. അങ്ങനെ അവാർഡിന് കൊടുത്തു. അതേ കൂട്ടത്തിൽ താറാവ് കൃഷി, കോഴി, തേനീച്ച, മത്സ്യം തുടങ്ങി അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ അവാർഡ് കിട്ടി. അത് അവാർഡ് കിട്ടിയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏതൊരു സ്ത്രീ വിചാരിച്ചാലും ഒക്കെ നടക്കും. അവാർഡ് കിട്ടുന്ന കർഷകർക്ക് അതിന് തങ്ങളെ അർഹരാക്കിയ മൃഗ പക്ഷി വിളകളോട് സ്നേഹം വർദ്ധിക്കും. സതിയുടെ കാര്യത്തിലും ഇത് പ്രകടമാണ്. ജോലിയിൽ നിന്ന് വിരമിച്ച ഭർത്താവിൻ്റെ സഹകരണത്തോടെ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനാണ് ഈ വീട്ടമ്മയുടെ പ്ലാൻ. ഒപ്പം താൻ നേതൃത്വം നൽകുന്ന പെരിഞ്ഞനം വനിതാ പൂക്കൃഷി വികസന സമിതിയുടെ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കാനും. ഈ കർഷക തിലകത്തിൻ്റെ വിലാസം: സതി ചന്ദ്രഗുപ്തൻ, വലിയ പറമ്പിൽ വീട്, പെരിഞ്ഞനം, തൃശൂർ. ഫോൺ 9446 4176 97